പവൻ ഗോൾഡിലേക്ക് വരൂ. നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും. പരിചയ സമ്പന്നരായ ലേഡി സ്റ്റാഫുകളുടെ സേവനം. പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. സെലിബ്രേഷൻ ഓഫ് ഫാഷൻ. ചെറിയ പെരുന്നാൾ ആസാദിനത് വലിയ പെരുന്നാൾ. തിരൂർ വയലത്തൂരിൽ നടു റോഡിൽ KCB ജീവനക്കാർക്ക് ക്രൂരമർദ്ദനം. പൊന്മുണ്ടം KCB ജീവനക്കാർക്കാണ് പരിക്കേറ്റത്. പരിക്ക് പറ്റിയ ജീവനക്കാരെ തിരൂർ ജില്ലാസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പൊന്മുണ്ടം KCB ജീവനക്കാർക്ക് നേരെ മർദ്ദനമുണ്ടായത്. പിറകിലെത്തിയ വാഹനത്തിന്റെ സൈഡ് ഗ്ലാസിൽ തട്ടിയെന്നാരോപിച്ചാണ് മർദ്ദനമുണ്ടായതായി പറയുന്നത്. പൊന്മുണ്ടത്ത് നിന്നും കരിങ്കപ്പാറ ഓഫീസിലേക്ക് പോകുകയായിരുന്ന KCB ജീവനക്കാരെ വളാഞ്ചേരിയിൽ നിന്നും വരികയായിരുന്ന കാറിലുണ്ടായിരുന്നവരാണ് ആക്രമിച്ചതായി പറയുന്നത്. അങ്ങനെ ജീപ്പിൽ വന്നിട്ടിരിക്കുക. ആ സമയത്ത് വളാഞ്ചേരി ജംഗ്ഷനിലെത്തിയ സമയത്ത്, വയലത്തൂർ ടൗണിലെത്തിയ സമയത്ത് വേറൊരു കാറിന് വണ്ടി ചാരി എന്നാരോപിച്ചിട്ട് ഒരാൾ ഇറങ്ങി വന്നു. അപ്പോൾ നല്ല ബ്ലോക്കാണ് വണ്ടി, ഇങ്ങനെ മെല്ലെ മെല്ലെ പോകുന്നുള്ളൂ. അപ്പോൾ വണ്ടി ഏത് വണ്ടി സ്പീഡിലല്ല പോകുന്നത്. അപ്പോൾ ആൾ അദ്ദേഹം വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരാന്ന്, നമ്മൾ നേരെ മലപ്പുറം ഭാഗത്തുനിന്ന് വരാന്ന്. ആ സമയത്ത് തട്ടി നടന്ന് ആരംഭിച്ച് അയാൾ ഇറങ്ങി വന്ന് പിന്നെ കുറേ അസഭ്യം പറഞ്ഞു, എന്തൊക്കെയാ വളരെ മോശമായിട്ട് സംസാരിച്ച്. അപ്പോൾ നമ്മൾ പറഞ്ഞ് നമുക്ക് സംസാരിക്കാൻ വേണ്ടി ബ്ലോക്ക് മാറ്റിയിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ സമയത്ത് അയാൾ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലിക്കാർ കുറച്ച് ഹുങ്ക് അധികമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വണ്ടീൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിന് തച്ച് പൊട്ടിച്ചു. അപ്പോൾ നമ്മൾ ജീപ്പിൻ്റെ ഗ്ലാസ് പൊട്ടി, മുന്നത്തെ ഗ്ലാസ് പൊട്ടി. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞാൽ അങ്ങനെ ഇനി പോകാൻ പറ്റില്ല, അതുകൊണ്ട് അയാൾ വണ്ടി എടുത്ത് പോകാൻ നിൽക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ് പോകാൻ പറ്റില്ല, ഇനി പോലീസ് വരണം, കാരണം വണ്ടീൻ്റെ ഗ്ലാസ് പൊട്ടിച്ചല്ലേ. അവിടെ നിൽക്കുന്ന പറഞ്ഞപ്പോൾ ആളുണ്ട്, പിന്നെ ആളിനകത്ത് ഒരു 2-3 പേര് ഇറങ്ങി വന്നു. കുറച്ച് പ്രായമുള്ള ഒരാളുണ്ട്, ഇവരിറങ്ങി വന്നിട്ട് ഭയങ്കര മോശമായിട്ട് തച്ചു. അപ്പോൾ കയ്യിൽ മറ്റേ ജിമ്മിലൊക്കെ ഇടുന്നങ്ങനത്തെ വെള്ളയൊക്കെ ഉണ്ട് കയ്യിൽ. അപ്പോൾ അതൊക്കെ ഇട്ട് സമയത്ത് നമ്മൾ പിടിച്ചാട്ട സമയത്ത് തള്ളി മാറ്റി ഭയങ്കര സീന്, ആളെ നാവിലേക്ക് ചവിട്ടി. അപ്പോൾ ആ സമയത്ത് ഞാൻ പിടിച്ചു മാറ്റാൻ ചെന്നാൽ തോന്നുന്നു. അപ്പോൾ എൻ്റെ ഇവിടെ ഒരു അവരെ ഇത് തോന്നിയാണ് തോന്നുന്നത്, മറ്റേ സ്ക്രാച്ച് വീണു, മറ്റേ ഇവിടെ അതായത് മുഖത്ത് ഇവിടെ പറ്റി, ഉള്ളിലൊരു ചെറിയ വോണ്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ആൾക്കാരൊക്കെ കൂടി, ആൾക്കാരൊക്കെ തടഞ്ഞു നിർത്തി, വണ്ടി പോകാൻ പറ്റില്ല, സ്റ്റേഷനിൽ വന്നിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇയാൾക്ക് നല്ല വേദന ഉണ്ട്, നാവിൻ്റെ ഈ ഒരു സൈഡിലാണ് ചവിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോന്നു, ഇവിടെ വന്നു. അപ്പോൾ അങ്ങനെ ഓപ്പറേഷനിലേക്കാണ്. പിന്നെ ഇപ്പോൾ അവിടുന്ന് സ്റ്റേഷനിൽ ആൾ വന്നു, വണ്ടി സ്റ്റേഷനിലേക്ക് ഒളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പോൾ ആ സമയത്ത് അവർ ബാക്കിൽ 2 ലേഡീസൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു വണ്ടിയുടെ. അപ്പോൾ അവരെന്തോ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ സമയത്ത് പോലീസ് വിട്ടു എന്നാണ് കേട്ടത്. അപ്പോൾ എന്തായാലും പോലീസ് കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തിട്ട് അവരെ വിട്ടു എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ ഫ്രണ്ട്സിനൊക്കെ വെച്ച് അവർ വണ്ടി ചെക്ക് ചെയ്യുമ്പോൾ വണ്ടിക്ക് പ്രത്യേകിച്ച് ഇൻഷുറും രേഖകളൊന്നും ഇല്ലെന്നാണ് അറിയാൻ പറ്റിയത്. അതങ്ങനെ ഓരോ പറഞ്ഞു കേട്ടാണ് കേട്ടോ, നമുക്കറിയില്ല വ്യക്തമായിട്ട്. അപ്പോൾ ഇങ്ങനെ വളരെ, അപ്പോൾ അത് ആ കാരണം കൊണ്ട് നമുക്ക് വർക്ക് കുറേ തടസ്സപ്പെട്ടു, കംപ്ലയിൻസ് ഒക്കെ പെൻഡിങ്ങിൽ വന്നു. തിരക്കിൽ വർക്ക് ചെയ്യുന്ന സമയമാണ്, കാരണം നമുക്ക് അത്രയും കംപ്ലയിൻസ് ഉണ്ട്, മരങ്ങൾ പൊട്ടി വീണതും പല കേസുകളുണ്ട്. ആ സമയത്ത് രാവിലെ ഭക്ഷണം കൂടി കഴിക്കാതെയാണ് നമ്മളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ്, ഇതൊക്കെ തിരുവനന്തപുരത്തുള്ള ആൾക്കാരാണ്. ഇവർ രണ്ടുപേരെ നാട്ടിലേക്ക് വിടാതെ ഡ്യൂട്ടി എടുത്ത് ഞാനൊക്കെ തലേന്ന് ഇവിടെ താമസിച്ചിട്ടൊക്കെയാണ് നമ്മൾ വർക്ക് തീർത്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. പൊന്മുണ്ടം KCB ഓഫീസിലെ സബ് എഞ്ചിനീയർ എ മുഹമ്മദ് അഷ്റഫ്, ഡ്രൈവർ SU ശരൺ എന്നിവരെ പരിക്കുകളോടെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലൈൻമാൻ സുനിൽ രാജ്, ഓവർസിയർമാരായ P അനിൽ, UV ബൈജു എന്നിവർക്കും പരിക്കു പറ്റിയിട്ടുണ്ട്. കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി. സിൽവാൻ ലൈറ്റ് ഗാലറി, പോലീസ് ലൈൻ, തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.